ജ്യോതികുമാർ ചാമക്കാല ഇവിടെ കെ വി തോമസ് പറയുന്നത് അവഗണനയുടെ കഥകളാണ് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നല്ല കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പരിഗണന കിട്ടി അതിനുശേഷം നോക്കൂ ഈ അടുത്ത അദ്ദേഹം ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ കാണാൻ ആഗ്രഹിച്ചു പത്ത് ദിവസം കാത്തിരുന്നു ഇത്രയും സീനിയറായ നേതാവല്ലേ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ തോമസിനെ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെ ഒരു സീനിയർ നേതാവിനോട് പെരുമാറിയാൽ അവരെവിടെയെങ്കിലും ഒക്കെ പോകുന്നതിൽ നമുക്ക് അത്ഭുതം പറയാനുണ്ടോ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് കുറ്റമെന്ന് പറയുന്നതല്ല ഇപ്പോൾ പോകാനിരിക്കുന്ന നായുടെ മേളി തേങ്ങ വേണമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അപ്പോൾ നമ്മളതൊക്കെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയുന്നു കാരണം അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ഇത്തരത്തിൽ കാണാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് റെപ്രസെൻ്റ് ചെയ്യട്ടെ റെക്കോർഡിക്കായിട്ട് അദ്ദേഹം കേന്ദ്ര നേതൃത്വം പറയണ്ടേ ഞാൻ ഇത്ര വർഷമായി കാത്തിരിക്കുന്നു അല്ലേ എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ അതൊന്നുമല്ല കാരണം ഇപ്പോൾ തനിക്കൊരു ഒരു പിന്നെ ഉപകരണമായി പല ആരോപണങ്ങളും പറയുന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അവഗണിക്കുന്നതാണ് അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥകളൊക്കെ ശ്രീ ജയശങ്കർ വക്കീൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തെ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എഴുപതിൽ പിന്നെ എന്താ പറയുക ഇതിൻ്റെ വാർഡ് പ്രസിഡൻറ്റായി കുമ്പളങ്ങി പഞ്ചായത്തിലെ ഏഴാം വാർഡിൻ്റെ പ്രസിഡൻ്റായി തുടങ്ങി എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം എഴുപത്തിയേഴ് മുതൽ അദ്ദേഹം ഏത് കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിക്കുന്ന അത്യുന്നതമായ പദവികളിലേക്ക് എത്തിയിട്ടുണ്ട് എഴുപത്തിയേഴ് മുതൽ അതായത് മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ഉന്നത പദവികളിൽ എത്തിയിട്ടുണ്ട് എഴുപത്തി ഏഴിൽ അദ്ദേഹം ഡി സി സെക്രട്ടറിയാണ് ഡി സി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഇരുന്നിട്ടുള്ളത് ഏഴ് വർഷമാണ് അതിനുശേഷം പത്ത് വർഷം ഡി സി സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട് പതിനഞ്ച് വർഷം അദ്ദേഹം ഡി സി പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് ആറ് വർഷം അദ്ദേഹം കെ പി സി ട്രഷായിരുന്നിട്ടുണ്ട് കെ പി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട് പാർലമെന്ററി രംഗത്ത് അദ്ദേഹം മൊത്തത്തിൽ മുത്തിയാറ് വർഷം പാർലമെന്ററി രംഗത്തേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം ഈ പാർട്ടി നൽകിയിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തെ അവഗണിച്ചു എന്ന് പറയുന്നല്ലോ ഇപ്പോഴും ഈ സംസ്ഥാനത്തുള്ള മുത്തിയഞ്ച് എ ഐ സി സി അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം കോൺഗ്രസ് മെമ്പർഷിപ്പ് ആവശ്യമില്ല വീടാണ് കോൺഗ്രസ് ആർക്കും പുറത്താക്കാൻ ർക്കും കാള പോകുന്ന എന്തിനാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ അഭിലാഷെ ഇവിടെ കാര്യങ്ങൾ വ്യക്തമല്ലേ ചിത്രം വളരെ ക്ലിയർ അല്ലേ ഇനി അതിൻ്റെ നികുപോക്കുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വർഷം പാർലമെന്ററി രംഗത്ത് മത്സരിക്കാൻ അദ്ദേഹം തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം പരാജയപ്പെട്ടു ശരിയാണ് ശരി പിന്നെ ജയശങ്കർ വക്കീൽ സൂചിപ്പിച്ചതുപോലെ പിന്നെ അറക്കലോട് തന്നെയാണ് സേവർ അറക്കലോട് തന്നെയാണ് തോറ്റിട്ടുള്ളത് ശരിയാണ് അത് ഒഴികെ മുപ്പത്തി വർഷത്തേക്ക് ഈ പാർലമെന്ററി രംഗത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പതിനഞ്ച് വർഷം ഡി സി പ്രസിഡന്റ് ആയിട്ടുണ്ട് പത്ത് വർഷം ഡി സി സെക്രട്ടറി ആയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തി നാല് വർഷമായിട്ട് എൺപത്തി നാല് മുതൽ ഇപ്പോഴും മുപ്പത്തിയെട്ട് വർഷമായി അദ്ദേഹം ഇപ്പോഴും എ ഐ സി സി അംഗമാണ് എന്നിട്ടും അദ്ദേഹത്തെ ഇന്നും അദ്ദേഹം എ ഐ സി അംഗമാണ് കെ പി സി അംഗമാണ് അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തെ അവഗണിച്ചു അവഗണിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം വഹിച്ച പതിവീടല്ല ഒത്തിരി പറഞ്ഞു അവഗണിച്ചു എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയാറ് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അദ്ദേഹം ജനിച്ചയാളാണ് നാൽപ്പത്തി ആറ് മെയ് മാസം പത്താം തീയതി ജനിച്ചയാളാണ് അദ്ദേഹം ആദ്യം എൺപത്തി നാലിൽ എം പി ആകുമ്പോൾ ഞാൻ എട്ടാം ക്ലാസിൽ പഠിക്കുക എട്ടാം ക്ലാസ്സിൽ എനിക്ക് ഇപ്പോൾ അൻപത് വയസ്സാകുന്നു ഈ അടുത്ത സമയം വരെ അദ്ദേഹം പാർലമെന്റിനകത്തുണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടിയെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്നെ അവഗണിക്കുന്നു എന്ന് പറയും എന്തിൻ്റെ പേരിലാണെന്ന് പറയണ്ടേ തനിക്ക് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയണം പൊതുസമൂഹത്തോട് അതിനപ്പുറത്തേക്ക് എന്നെ അവഗണിക്കുന്നു എന്ന് ഒരു പൊതുസമൂഹത്തിന് അദ്ദേഹം തയ്യാറാകട്ടെ എന്നെ അവഗണിക്കുന്നു എന്തിൻ്റെ പേരിലാണ് ഞാൻ ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഡി സി സെക്രട്ടറി മുതൽ പദവി മുതൽ മുകളിലോട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷം ഡി സി സെക്രട്ടറി പതിനഞ്ച് വർഷം ഡി സി സി പ്രസിഡന്റ് പിന്നെ ഏഴ് വർഷം കെ പി സിയുടെ ട്രഷറർ ആ വർഷം ഇങ്ങനെ മത്സരിക്കാൻ കൊടുത്തു മുപ്പത്തി വർഷം ഇങ്ങനെ മത്സരിക്കാൻ കൊടുത്തു മുപ്പത്തി എട്ട് വർഷം അദ്ദേഹം എ സി സി മുമ്പ് ആയിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വർഷം വരുമെന്ന് അഭിലാഷം അറിയാമോ നൂറ്റി അഞ്ച് വർഷം വരും മൂന്ന് പുരുഷായുസൽ ഇത്തരത്തിലെ സംഘടനാ പ്രവർത്തനം നടത്തിയാൽ മൂന്ന് പുരുഷായുസൽ കൊടുക്കാനുള്ള അവസരം മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പുരുഷായുസിൽ ഇതിൽ പാർട്ടി കൊടുക്കേണ്ടത് വർഷത്തിൽ കൂടുതൽ വർഷം ഒരാൾക്ക് ൊരു പദവിയാണെങ്കിൽ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്ത ഒന്നിച്ച് അനുഭവിക്കട്ടെ എന്ന് കോടതി പറയുന്ന പോലെ തീരുമാനിച്ചത് കൊണ്ടാടുന്നത് മറിച്ച് ഒരാൾക്കൊരു പദവിയായിരുന്നെങ്കിൽ നൂറ്റിയഞ്ച് വർഷം ഒരു പുരുഷായുസൽ തിരുമോ രണ്ട് പുരുഷായുസൽ തിരുമോ മൂന്ന് പുരുഷായുസൽ വഹിക്കേണ്ട പദവികളെല്ലാം വഹിച്ച ആളാണ് എന്ന് പറയുന്നത് എന്നെ എന്നെ ഇപ്പോഴും അവഗണിക്കുകയാണെന്ന് എന്റെ പേരിലാണ് ഇന്നും അദ്ദേഹം എ ഐ സി സി മെമ്പറാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ നിന്നുള്ള പേരിൽ ഒരാളാണ് എന്താ അദ്ദേഹത്തിന് വേണ്ടത് എഴുപത്തിയാറത്തെ വയസ്സിൽ